ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ പ്രിപ്പറേഷൻ ഓഫ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. കേക്കിൻ്റെ റെസിപ്പീസ് ഒരുപാട് നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെ സിമ്പിളായിട്ടൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവയെല്ലാം നന്നായിട്ട് അരിച്ചെടുക്കണം. മിനിമം ഒരു 3 തവണയെങ്കിലും നമ്മൾ റിപ്പീറ്റായിട്ട് ഇത് അരിച്ചെടുത്തോണ്ടിരിക്കണം. നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ അളവ്, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം അളവെല്ലാം കൃത്യമായിട്ടിരിക്കണം. ദെൻ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 4 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി വാനില എസൻസ് ചേർക്കണം. അപ്പോൾ ആ വാനില എസൻസിൻ്റെ ആ ബോട്ടിലിൻ്റെ അടപ്പിൽ തന്നെയാണ് ഞാനിതിലേക്ക് ഒരടപ്പ് ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര റെഡിയാക്കണം. 3/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൗഡർ ആക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ അല്ലാതെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫൈനലി എഗ് ബീറ്റിംഗ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കിയിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നന്നായിട്ട് ഈ ടിന്നിന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി 10 മിനിറ്റ് മുമ്പേ തന്നെ നമ്മളത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റ് കൂടെ അതിലേക്ക് വെച്ചു കൊടുക്കണം. ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും ഒന്ന് ബേക്കായി വരാൻ. ഇപ്പം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് അത് കുത്തി നോക്കണം, കംപ്ലീറ്റ് ഉള്ളിലൊക്കെ വേവ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ബേക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനി വിപ്പ് ചെയ്യാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കണം. നമ്മൾ 3 ലെയറാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ലെയറാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് 1 ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സിംപ്ലി ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിന് പകരം 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു ഫ്ലൂയിഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാം.